എച്ച് ഡിഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു റിപ്പയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ കാറിൻ്റെ ഡോർ ഹാൻഡിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ചേഞ്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടും എന്ന് ഓർത്ത് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ആ ഡോർ ഹാൻഡിലിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത്. നോക്കിയറിയാം ഇവിടുത്തെ ഈ ഒരു പ്ലാസ്റ്റിക് ഈ സ്പ്രിങ്ങിൻ്റെ അവിടെ നിന്ന് പൊട്ടിപ്പോയിരുന്നു. പക്ഷേ വർക്ക് ചെയ്യും, ഈ ഒരു ഭാഗം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഫുള്ളി ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഡോർ പാഡ് ഈ ഒരു ഭാഗങ്ങൾ ഫുൾ അഴിക്കണം. അപ്പോൾ അഴിക്കാൻ വലിയ പാടൊന്നുമില്ല, നമുക്ക് ആകെ ഒരു സ്ക്രൂ ഡ്രൈവറോ അതുപോലെ തന്നെ ഒരു 10 ഒരു സ്പാനർ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതാദ്യം ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയെടുക്കണം. ഊരി എടുത്തിട്ടുണ്ട്. ഇത് സ്ലൈഡായിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇത് വരുന്നത്. അപ്പം ഇത് ഊരി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഊരി വരുന്നതാണ്. നമ്മൾ ആ ഒരു സ്ക്രൂ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഉള്ളിലായിട്ടും ഒരു സ്ക്രൂ വരുന്നുണ്ട്, അതുകൂടെ നമുക്ക് ഊരി എടുക്കണം. നമ്മളിത് ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഗ്ലാസ് സിലിണ്ടറിൻ്റെ ലിവർ വരുന്നുണ്ട്. ഇത് കറക്കുന്നതനുസരിച്ച് നമ്മൾ ഗ്ലാസ് പൊങ്ങും എന്താണ് വരുന്നത്. ഈ ഒരു ഇതൊരു ലോക്കി സിസ്റ്റമാണ് വരുന്നത്. അത് ചെറിയൊരു മൈനസിൻ്റെ ഒരു സ്കൂട്ടർ വെച്ച് നമുക്ക് ദൂരെ എടുക്കാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതൊരു റബ്ബറിൻ്റെ ഒരു ഒരു വാഷർ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു കമ്പി പോകുന്നതാണ്. ഒരു അതൊരു ലോക്കി സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ അതെടുക്കുക, അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് കണക്ട് ചെയ്യുക, എന്നിട്ടൊന്ന് പൊക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ലോക്ക് ഊരി വരും. അത് ഇച്ചിരി ആദ്യം ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇതിനൊടുവിൽ നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റിയിട്ടുണ്ടേ. ഇതിങ്ങനെ ഒരു ലോക്കി സിസ്റ്റമാണ് വരുന്നത്. ഇതിങ്ങനെ തുറക്കുക, ഇതിങ്ങനെ നമ്മൾ പുറത്തും തുറന്നെടുക്കണം, അതാണ് ടാസ്ക്. നോക്കിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും, കുറച്ച് പാടാണെന്നേ ഉള്ളൂ. ചെറിയ മൈനസിൻ്റെ സ്കൂട്ടർ വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു പുഷ് ലോക്ക് വരുന്നുണ്ട് ഈ സൈഡിലായിട്ട്. അത് മാത്രം ഇനിയിപ്പോൾ അഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്കൂട്ടർ എടുക്കുക, ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിത് മുകളിലോട്ട് പൊക്കിയാൽ ഇത് വരുന്നതാണ്. ഇതാണ് ആ പുഷ് ലോക്ക് വരുന്നത്. ജസ്റ്റ് ഒരു കുത്തുകുത്തുക. ഇനി അഴിക്കേണ്ടത് നമുക്ക് ഈ ഒരു പോർഷനാണ്. ഇത് ഗ്ലാസിൻ്റെ ആ ഒരു സ്ക്രൂ വരുന്ന പോർഷനാണ്. ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് പൊക്കിയിട്ട് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോക്കിൽ നിന്ന് അത് അഴിഞ്ഞു വരും. ഇതൊരു പുഷ് ലോക്കാണ്, അകത്തുള്ളിലായിട്ടൊരു ലോക്ക് വരുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ സൈഡിലായിട്ടും കുറച്ച് ലോക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്, പുഷ് ലോക്കുകൾ. അത് ജസ്റ്റ് ഒന്ന് പൊക്കുന്നതനുസരിച്ച് അത് അവിടെ നിന്ന് വിട്ടുപോയിട്ട് വരും. അങ്ങനെ നമുക്കിത് ഊരിയെടുക്കാൻ പറ്റും. ഇപ്പം ആ ഡോർ അവധി നിന്ന് ലോക്ക് അഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ മുകളിലോട്ടൊന്ന് പൊക്കുക, ഇത്ര വരുന്നുള്ളൂ. ഇനി ഈ സൈഡ് ഭാഗം നമുക്ക് ഈ ഒരു ഡോർ ഇന്നർ ഹാൻഡിലിൻ്റെ ഡോർ വശം അതിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് കടത്തിവിടുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ അകത്ത് ഭാഗത്തായിട്ട് രണ്ട് സ്ക്രൂ അല്ല ബോൾട്ട് വരുന്നുണ്ട്, 10 ബോൾട്ട്. അത് ഊരിയെടുക്കണം. അത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് മുകളിലോട്ട് ഫുള്ള് പൊക്കാനുണ്ട്. ഇപ്പോൾ ഗ്ലാസ് പൊക്കാനായിട്ട് നമുക്ക് നേരത്തെ അഴിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ലിവർ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ആ ഒരു ലോക്ക് മാറ്റിയിട്ടാണ് ചെയ്യേണ്ടത്. ആ ഒരു ലിവർ നേരെ ആ വൈൻഡറെ കൊടുക്കുക, ഒന്ന് കറക്കി കൊടുത്താൽ ഇത് പൊക്കി വരും. ഗ്ലാസ് ഫുള്ള് പൊക്കി കഴിഞ്ഞപ്പോൾ നോക്കിയറിയാം ഇവിടുത്തെ ആ ഒരു ഭാഗം ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഈ കാണുന്നതാണ് ആ രണ്ട് ബോൾട്ടുകൾ വരുന്നത്, 10 ബോൾട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് ഓൾറെഡി ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക, നമ്മൾ ഉപയോഗിച്ച് ഇത് എന്തായാലും ലൂസായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റെഡ് കളർ ഒരു പോർഷൻ കണ്ടോ. അപ്പോൾ അതൊരു ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ആ ഒരു ചുമര ഭാഗം അത് പല കളറിലും ഉണ്ടാവും, ബ്ലാക്കിലും ഒക്കെ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് പൊക്കി കൊടുക്കുമ്പോൾ ഒരു ലോക്ക് അഴിയും. ഇതുണ്ടോ, ഇപ്പം ഈ ഒരു കമ്പി എന്ന ആ ഒരു ഭാഗം റിമൂവ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു കമ്പിയെ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇതുണ്ടോ, ഇങ്ങനത്തെ ഒരു ലോക്കിംഗ് രണ്ട് ഡബിൾ ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത്. ഈ ഒരു ചുമല അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു കറുത്തൊരു പോർഷനും. അപ്പോൾ ഇത്രയേ അഴിക്കേണ്ട കാര്യമുള്ളൂ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആ ഒരു ഡോർ ഹാൻഡിൽ അഴിച്ചു കഴിഞ്ഞാൽ അഴിഞ്ഞു വരും. ഇനിയിപ്പോൾ ഊരി എടുത്തു കഴിഞ്ഞാൽ അത് ഊരി പോരും. ഇതുണ്ടോ, മൊത്തം പൊട്ടി ഈ ഒരു കേസ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്, മൊത്തം ഡാമേജ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മാരുതി സുസുക്കിയുടെ ഒറിജിനൽ സ്പെയർ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ വില വരുന്നത് 130 രൂപ വരുന്നുള്ളൂ. ഇതൊക്കെ നമ്മുടെ സ്പെയർ പാർട്സ് ഷോപ്പിലെല്ലാം കിട്ടുന്ന ഐറ്റം തന്നെയാണ്.
ഇതിൻ്റെ ആ ഒരു കണ്ടീഷനും നമ്മൾ പഴയ ആ ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷനും നോക്കി അറിയാം. ഇവിടെ നല്ല ഒടിഞ്ഞു പോയിരിക്കുന്ന ഇതാ, ഇതിന് നല്ല സ്പ്രിംഗ് ആക്ഷൻ പുതിയത് വരുമ്പോൾ വരുന്നുണ്ട്. ഇത് വെക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ ഒരു ലോക്ക് വരുന്നുണ്ടല്ലോ, അത് ഈ ഒരു ആംഗിളിലായിട്ട് വെക്കണം. ഏകദേശം ഈ ഒരു ആംഗിളിലായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ കയറ്റി കഴിഞ്ഞിട്ട് ഈ ഒരു സ്ക്രൂ മാച്ചിങ് ആയെന്ന രീതിയിൽ നമ്മൾ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ നട്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് കൈവച്ച് തന്നെ മുറുക്കി കൊടുക്കുക, അതിന് ശേഷം മാത്രം സാൻഡർ ഉപയോഗിക്കുക. ഇനി മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു കമ്പി ഉണ്ടല്ലോ, അത് നമ്മൾ നേരത്തെ അഴിച്ച് വെച്ച ആ ഒരു ലിവറിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ തിരിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കറുത്ത ഭാഗത്തേക്ക് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, ഇത്രയും ലോക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു വൈറ്റ്, നേരത്തെ തന്നെ റെഡ് ആയിരുന്നു അതുകൊണ്ടായിരുന്നു, ഇതിൽ വരുമ്പോൾ വൈറ്റ് കളറാണ് വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക, ഇങ്ങോട്ടേക്കൊന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞ ആ ഒരു ഡബിൾ ലോക്കിംഗ് സിസ്റ്റം വർക്കാവും. ഓക്കെ, ഇനിയിപ്പോൾ ഒരിക്കലും അത് അഴിഞ്ഞു പോകത്തില്ല, ഇങ്ങനെ ഇളകിയാലൊന്നും അഴിഞ്ഞു പോകത്തില്ല. ഇനിയിപ്പോൾ ഈ ജസ്റ്റ് ആ ഒരു സ്പാനർ വെച്ച് നമുക്കിതൊന്ന് മുറുക്കാണ്ട് 10 ആ ഒരു നട്ടുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തിരിച്ച് ആ ഡോറിൻ്റെ ബാലൻസ് തിരിച്ച് ബാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, ഇവിടെ അടച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എന്നാലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിലവിൽ വർക്കിംഗ് ആണ്, നല്ല സെറ്റപ്പ് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ഡോറിൻ്റെ ഇന്നർ ഭാഗങ്ങളെല്ലാം തിരിച്ച് റീപാക്ക് ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് തിരിച്ച് നോക്കാം. തിരിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണുണ്ടല്ലോ, അത് മാച്ചാകുന്ന രീതിയിൽ ഇതിലോട്ട് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലിവർ താഴെ, നമ്മുടെ ഇന്നർ ഹാൻഡിലിൻ്റെ ലിവർ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിട്ട് എടുക്കാനുണ്ട്. ചെഞ്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി വരും, എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മാച്ച് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ ഒരു പുഷ് ലോക്കുകളെല്ലാം തിരിച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ഡോർ ഹാൻഡിൽ എങ്ങനെ തിരിച്ച് വെക്കുന്നത് വെച്ചാൽ, ജസ്റ്റ് ഒന്ന് കയറ്റുക, എന്നിട്ട് ഈ സൈഡിലേക്ക് ഒന്ന് സ്ലൈഡ് ചെയ്ത് ഉണ്ട്, ഇപ്പോൾ ലോക്ക് ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ആ സ്ക്രൂ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം ക്ലിയർ ആവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൻ്റെ പോർഷൻ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ ഒരു ലോ ഇതുണ്ടോ, ഇവിടെ ഒരു ലോക്ക് കയറാനുള്ള ഒരു സ്ലൈഡ് പാത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഭാഗം കയറാനുള്ള സ്ഥലമാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ വെക്കുക, അങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോക്ക് ആയിക്കോളൂ. അങ്ങനെയാണ് ഇത് തിരിച്ച് വെക്കേണ്ടത്. ഓക്കെ, അത് ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ പുഷ് ലോക്ക് ഇടുക, അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു ഗ്ലാസിൻ്റെ വൈൻഡറിൻ്റെ ആ ഒരു ലിവർ കൂടി ഇടുക. അത് രണ്ടും മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. ഇതിങ്ങനെ രീതിയിലുണ്ടാവും, ജസ്റ്റ് ഇത് പുറത്തോട്ടാക്കി വെക്കുക, ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാക്കി വെക്കുക. ഫുള്ള് പുറത്തോട്ട് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഹോളിലോട്ട് തിരിച്ചിടുക, ഇടുമ്പോൾ സൈഡ് മാത്രമായിട്ട് ഇടുക. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു പ്രസ്, അത്രേ ഉള്ളൂ അതിൻ്റെ ലോക്ക്. ഇനി ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഴിഞ്ഞു വരുന്ന ആ ഒരു സ്റ്റേജിലോട്ടാകും. ഇത്രയും മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്ക് സെറ്റ് ആവും. ഇത് നമുക്ക് ഈ ഒരു ഗ്ലാസ് വൈൻഡർ സെറ്റ് ചെയ്യാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പാത്ത് കാണാം, ഇതുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ടാവും, അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഈ സൈഡിലും രണ്ട് ഒരു കുഴികൾ കാണാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇത് വെക്കണം. ഈ ഒരു യു പോലത്തെ ഷേപ്പിലാണ് ഇത് വരുന്നത്. ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക, ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിന് മുകളിലായിട്ട് ഈ ഒരു വാഷർ കൊടുക്കുക, വാഷർ വെക്കുമ്പോൾ ഈ ഒരു ഷേപ്പിലോട്ട് വാഷർ വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇവിടോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ ഒന്നും ചെയ്യേണ്ട, തന്നെ ലോക്ക് ആകും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ഒരു പ്രസ്, ഇതുണ്ടോ, ഇനി വരില്ല, ലോക്ക് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വർക്ക് ചെയ്തുണ്ടോ, ഇനി ഊരണമെങ്കിൽ നമ്മൾ ആദ്യം അഴിച്ചെടുത്തേക്കുന്ന പോലെ തന്നെ സ്കൂട്ടർ വെച്ചിട്ട് മാത്രമേ അത് ഊരി വരത്തുള്ളൂ. അപ്പം നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് കണ്ടീഷനിലോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയാൽ ഉണ്ടോ, ഡോർ സെറ്റാണ്, അതുപോലെ നമ്മളെല്ലാം റീപാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലവ് എന്ന് പറഞ്ഞാൽ വെറും 130 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു സ്പെയർ പാർട്സ് മാറേണ്ട ആ ഒരു ചിലവ് മാത്രമേ വരത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഈ ഒരു ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതുപോലുള്ള ഉപകാരപ്പെടുന്ന അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കാം. അപ്പം ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. അപ്പം ബൈ.